എങ്കിലും നമ്മുടെ വിഷയം ഇതാണ്. പലരും പല ക്ലാസ്സുകളൊക്കെ എടുത്തു എങ്കിലും ബറോസ് ബദറിനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ എനിക്കതാണ് ഇപ്പൊ എനിക്ക് മുൻപന്തിയിൽ വരുന്നത്. ഏത് ഏത് റൂമിട്ടാലത് പറയണമെന്നുള്ള ഒരു ആഗ്രഹത്തില്. ഇസ്ലാം വിശ്വാസികൾ പിഴച്ചവരെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു, നിങ്ങളെക്കുറിച്ചല്ല പിഴച്ചവരെന്ന് പറയുന്നത്, മറ്റാരെ കുറിച്ചാണ്. എന്നാൽ ഖുറാന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന, അവരുടെ ഒന്നാമത്തെ പ്രമാണമായ ഖുറാന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പിഴച്ചവർ ആരാണ്, അവരുടെ സ്വഭാവം, പിഴച്ചവരുടെ സ്വഭാവം എന്താണ്? ഇനി പിഴയ്ക്കാത്തവരുണ്ടോ? അവർ ഒരു കാരണവശാലും പിഴച്ചവരല്ല, അവരെ പറയുന്നത് സത്യവിശ്വാസികളെന്ന്. അവരുടെ സ്വഭാവവുമായി ഒന്ന് താരതമ്യപ്പെടുത്തി സംസാരിക്കാം. തീർച്ചയായിട്ടും ഈ വഴിപിഴച്ചവർ എന്ന വാദം കോപത്തിനിരയായവർ എന്ന വാദമാണ് ഈ സൂറ ഫാത്തിഹ ഒന്നാമത്തെ അധ്യായത്തിന്റെ അകത്ത് ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇത് ഇതര പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായവും അത് കൂടാതെ ഹദീസും, ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും, ഹദീസോ ഈ പറയുന്ന തഫ്സീറുകളോ സ്വീകരിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഖുറാൻ വച്ച് മാത്രം നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ വഴിപിഴച്ചവരും കോപത്തിനിരയായവരും അത് വേറെ ആരുമല്ല, അത് ക്രിസ്ത്യാനികളും യഹൂദരെ പറ്റിയാണ്. ഞാൻ പറയുന്നത് തഫ്സീറുകളുടെയും ഈ ഹദീസുകളുടെയും മറ്റൊരു ഇതര വ്യാഖ്യാനങ്ങളുടെയും ആവശ്യമില്ലാതെ ഖുറാൻ വച്ച് മാത്രം തെളിയിക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലമാണ് ഈ സൂറ ഫാത്തിഹ ഒന്നിന്റെ ഏഴ് എന്ന് പറയുന്നത്. അത് തെളിയിക്കാൻ ഞാന് ആദ്യം ഞാൻ ഈ ഇതിനെ ആശ്രയിക്കുന്ന ചില തഫ്സീറുകളുണ്ട്, അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അച്ഛൻകുഞ്ചാന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് അച്ഛൻകുഞ്ചാൻ, ഞാൻ അന്നേരൊക്കെ എന്റെ നോട്ടൊക്കെ ഞാൻ ഒന്ന് എടുക്കട്ടെ, അന്നേരൊക്കെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു രണ്ട് മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, പോയിട്ട് സാവകാശം വന്നാ മതി. രണ്ട് മിനിറ്റ് ഒക്കെ സംസാരിക്കാൻ ഒന്ന് സഹോദരി സംസാരിക്കും, ഇല്ല ഞാൻ സംസാരിക്കും. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ നോട്ട് എഴുതുന്നവർ നോട്ട് എഴുതി വെക്കണം. ഇത് നമുക്ക് നോട്ട് എഴുതി പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു റൂമായത്. ഞാൻ പറയുന്നത് പഠിക്കണം. എന്തിനു വേണ്ടി പഠിക്കണം? അതെ, നമ്മുടെ ചർച്ചിൽ രാവിലെ അജേഷ് ബദർ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ ഈ ക്ലബ് ഹൗസിൽ പറയാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളായിരിക്കുന്ന സഭകളിൽ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ബന്ധപ്പെടുന്നവർ അവരുമായി ഒരു ചെറിയ സംഭാഷണം, സ്നേഹ സംഭാഷണം മതി. അവര് ഇസ്ലാമിക കൂട്ടുകാരുണ്ടെങ്കിൽ, സാധാരണ ലേശഭക്തി ഉള്ളവരാണെങ്കിൽ അവര് എടുത്തു ചാടും, നമ്മുടെ മേളിലേക്ക് ചാടും, നിങ്ങളുടെ ദൈവം, നിങ്ങളെ മൂന്ന് ദൈവമല്ലേ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അവരോട് സംസാരിക്കുവാൻ വേണ്ടി ആ ഒരു ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരടുത്ത് നമ്മൾ സ്നേഹത്തോടുകൂടി നമ്മൾ സംസാരിക്കും. അപ്പം യഥാർത്ഥത്തിൽ അവരുടെ ചില പ്രമാണങ്ങൾ എടുത്തു വെച്ചാൽ അപ്പോൾ അവർ പത്യമടക്കും. അതോടുകൂടി പത്യമടക്കി അവർ ചുരുണ്ട് മടങ്ങിയിരിക്കുന്ന കാണാം. അല്ല, ഇതൊന്നും അറിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെടുത്ത് ചാടും, പത്തി വിടർത്തി ആടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ക്രൈസ്തവരായിട്ടുള്ള, അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് ഇതാണ്, ഈ ക്രൈസ്തവരായിട്ടുള്ള പെൺകുട്ടികൾ ഈ ഇസ്ലാം വിശ്വാസികളായ ചെറുപ്പക്കാരോട് വീഴുന്നത് അവരടുത്ത് വരുന്നതിൻ്റെ കാരണം അഞ്ചു നേരം കുളിക്കുന്നോണ്ടാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എത്രത്തോളം ഇതായി? ഞാൻ ആ റൂമിൽ ഇരിക്കുമ്പോഴാണ്, ഒരു റൂമിൽ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ നടത്തിയ റൂമിനകത്ത് ഇരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. ഇത് കേട്ടിട്ട് ഈ മാസ്റ്റർ ഒന്നും പറയുന്നില്ല, എന്നാൽ എനിക്ക് ഈ വ്യക്തിയോട് സംസാരിക്കണമെന്ന് ആഗ്രഹമായി. ഞാൻ ചോദിച്ചു, ഈ അഞ്ചു നേരം കുളിക്കുന്നത് കൊണ്ടാണോ ഒരു പെൺകുട്ടി ഓടി ഇസ്ലാമിലേക്ക് വരുന്നത്, അല്ലെ ആ ചെറുപ്പക്കാരിലേക്ക് വരുന്നത്? സ്തോത്ര യേശു ക്രിസ്തുവിന്റെ തന്നെയാവും മത്തപ്പെട്ട. അതായത് പെൺചിലന്തി എന്നും പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പെൺചിലന്തികൾ ഇസ്ലാമിൽ ഉള്ള ഒരു വിഭാഗം ആൾക്കാരാണ് പെൺചിലന്തികൾ. അപ്പൊ അവരാണ് എന്ത് ചെയ്യുന്നത്, ചില കുഞ്ഞുങ്ങളെ വശീകരിച്ച് ഈ ഇസ്ലാമിക ആൺകുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്.
പക്ഷെ അവൻ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വരുന്നത് കണ്ടുകഴിഞ്ഞാൽ സാധാരണ പെൺകുട്ടികളെ ആകർഷിക്കും, പാവപ്പെട്ട പെൺകുട്ടികളെ ആകർഷിക്കും. സത്യത്തില് ഏതെങ്കിലും മൊബൈൽ കടയിലോ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും, അല്ല ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ഇതിന് സമയമില്ലല്ലോ. അപ്പൊ അവരാണ് ഈ ഇതിലേക്ക് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ കേട്ട് അറിഞ്ഞെടുത്തോളം, ഇത് ഒരു പെൺകുട്ടികളോ, അതായത് സമ്പത്തുള്ള ഒരു പെൺകുട്ടികളെ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ജോലിയിലുള്ള പെൺകുട്ടികളെ ഇങ്ങനെയാണ് കൂടുതൽ വളയ്ക്കാൻ നടക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ ഒഴിവാക്കാനും ഒക്കത്തില്ല മാതാപിതാക്കൾക്ക്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഇവളെ വിട്ടു പോകാത്ത രീതി, അവരെ വിട്ടു പോകാത്ത രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. പിന്നാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ തനി സ്വരൂപങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതായത് ജോലിയിലിരുന്ന ഒരു പെൺകുട്ടിയെ എന്ത് ചെയ്തു, സ്നേഹിച്ചു, അതിനെ രജിസ്റ്റർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഉമ്മയ്ക്ക് കുറച്ച് പണമൊക്കെ കൊടുത്താല് അങ്ങ് ഇതാകും, അവരെ വീട്ടിൽ നിന്ന് മേടിക്കാവുന്നിടത്തോളം മേടിച്ചു. അതിനുശേഷമാണ് പറഞ്ഞത് ഉമ്മയുടെ ആഗ്രഹം ഒരു ഇസ്ലാമിക പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണം, നോക്കിക്കോണേ. എന്നാ പിന്നെ അവന് ആദ്യമായിട്ട് അതങ്ങ് കഴിച്ചുകൂടായിരുന്നു, ഇല്ല. അപ്പൊ ഇങ്ങനെ കഴിച്ചതിന്റെ ഫലമായി മകളിൽ നിന്നും 5 ലക്ഷം കിട്ടിയെന്നാ പറയാം. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് അത് വിശ്വാസമില്ല. നീ മുസ്ലിം ആയി കഴിഞ്ഞാൽ മകളിൽ എന്ത് ചെയ്യും, ഉമ്മയ്ക്ക് ഒരു 5 ലക്ഷം രൂപ കൊടുക്കും. അങ്ങനെ മതം മാറിയതിന് ശേഷമാണ് ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും ഉമ്മയ്ക്കൊരാഗ്രഹം. ഉമ്മയ്ക്ക് ആഗ്രഹമല്ല, ഉമ്മ യവൻ എന്ത് ചെയ്ത് അവരെ മകളുകാരെല്ലാം കൂടെ തീരുമാനിച്ചിരിക്കുന്നത് നീ പുറത്തുനിന്നൊരു വിവാഹം കഴിച്ചാലും പ്രശ്നമില്ല, പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞിനെ വിവാഹം കഴിക്കണം. അങ്ങനെയാണ് ഈ കുഞ്ഞിനെ വിവാഹം കഴിക്കുന്നത്. വേറൊരു കുഞ്ഞിനെ വിവാഹം കഴിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യണം, നീ സമ്മതിക്കണം. അപ്പോ അത് ഇവളെ അനുവദിച്ചില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഈ ക്ലാസുകൾ കൊണ്ട് സാധിക്കും. കാരണം നിങ്ങളുടെ സഹോദരിയോ അല്ലെ മകളോ ആയിരിക്കുന്ന കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ചെറിയ പ്രാപ്തി കിട്ടും. പരസ്പരെ വന്ന് പറയുമ്പം പറയണേ, അപ്പൊ അങ്ങനെ ഒരു പ്രാപ്തി കിട്ടും. അപ്പൊ ഈ റൂമിൽ വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു പഠനം മാത്രവുമല്ല, നിങ്ങളോടൊപ്പം ഞാനും ഈ ഇസ്ലാം വിശ്വാസം പഠിച്ചുകൊണ്ടിരിക്കും. ഇവര് ഒരു വിഷയം വെച്ച് സംസാരിക്കുമ്പോൾ, അധ്യാപകർ സംസാരിക്കുമ്പോൾ അത് കേട്ട് ഞാനും പഠിക്കും. എൻ്റെ ഞാനും വ്യക്തിപരമായ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചാൽ എനിക്കും സംസാരിക്കാൻ കഴിയും. ഒരു പ്രാവശ്യം ഞാൻ ബൈബിളിൽ അല്ല ബസ്സിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഉണ്ണി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ അടുത്ത് വന്നിരുന്നു, ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഈ അടുത്തിരിക്കുന്നവരോട് സംസാരിക്കുന്ന ഒരു ആഗ്രഹമാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വല്ലതും അറിയാമോ. അത് അങ്ങനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഉണ്ട്. ഞാൻ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു ഇങ്ങനെ കൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച, നിങ്ങൾക്ക് എത്ര മക്കൾ? 2 മക്കളുണ്ട്. ഞാൻ ജോലിയായിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോ എന്റെ ഭാര്യയാണ് അവരെ നോക്കുന്നത്. അവര് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചതി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആളിന് ബോധം വന്നത്. അപ്പൊ പറഞ്ഞത്, സത്യമാണല്ലേ, അപ്പൊ ഇങ്ങനാണ് ഇവര്. ഞാൻ പറഞ്ഞു, അതെ. ഇവര് വാങ്ക് വിളിക്കുന്നത് എന്താണെന്നറിയാമെന്ന് ചോദിച്ചു. അറിയത്തില്ല. അപ്പൊ ഇന്ന് കേരളത്തിലുള്ള 95% ആൾക്കാർക്ക് ഈ ബാങ്ക് വിളിക്കുന്നതിൻ്റെ അകത്ത് ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. അതായത് 95%. ഇവരിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാമെന്നും എനിക്കറിയത്തില്ല. ഇവർക്കും ഉള്ളവർക്ക് ഈ ബാങ്ക് വിളിയിൽ എന്താണ് വിളിച്ചു പറയുന്നത്? ഓടിവായോ, അതായത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അവനാണ് ഏറ്റവും വലിയവൻ. അതൊന്ന് മലയാളത്തിലാക്കിയാൽ നിങ്ങളൊക്കെ എന്താണ് ചിന്തിക്കുന്നത്? രാവിലെ നേരം വെളുത്ത് എണീറ്റ ഉടനെ ഇവരിങ്ങനെ വിളിക്കുകയാണ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അള്ളാഹുവാണ് വലിയവൻ. അപ്പൊ അങ്ങനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ക്രൈസ്തവ ആദ്യകാല സമയങ്ങളുണ്ടായിരുന്നു, ക്രൈസ്തവ പള്ളികളിൽ നിന്നും നല്ല സംഗീതം കേൾക്കുമായിരുന്നു, പാട്ടുകൾ.
ആ സ്ഥാനത്ത് രാവിലെ എണീറ്റ് അങ്ങോട്ട് എണീക്കുന്ന സമയത്ത് അല്ലാതെ ഒരു ദൈവമല്ല, അവൻ വലിയവനല്ല, ഒരു ദൈവമേ അല്ലെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും? നമ്മുടെ നാട് കത്തുമോ ഇല്ലയോ? ആരെങ്കിലും താഴെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ കേട്ടോ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ. സ്തോത്ര യേശു ക്രിസ്തുവിന്റെ തന്നെയാണ് മാത്രം. അവർക്ക് എന്ത് സംസാരിക്കാം? കേരളം മാത്രമല്ല ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും അവർക്ക് എന്ത് സംസാരിക്കാം? പക്ഷെ മറ്റുള്ളവർ സംസാരിച്ചാൽ അത് തെറ്റാ. ഈ റൂമിൽ തന്നെ ബൃഹസ്പതിരെ വരുമ്പം പറയണേ, ഈ റൂമിൽ തന്നെ നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മള് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് റൂമിട്ട്, സത്യമായിട്ടുമല്ലേ ഇത് പഠിക്കുന്ന ഒരു റൂമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും എടുത്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഇസ്ലാം മതം അതായത് മറ്റ് വിശ്വാസങ്ങൾ പഠിച്ചുകൂടെയോ? ആദ്യ സമയങ്ങളിൽ ഉസ്താദുമാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നൊന്ന് പഠിപ്പിക്കരുത്, അവിടെ റൂമിൽ ചെന്നാൽ പഠിക്കാനൊക്കത്തില്ല. അവര് നമ്മൾ ചോദിച്ചാൽ അവരെന്ത് ചെയ്യും? അവര് ആ ചോദിക്കുന്നതിന് മറുപടി അറിയത്തില്ലെങ്കിൽ ഉടനെ നമ്മളെ താഴെ ഇറക്കി വിടും. ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു റൂമിൽ തന്നെ ആഡ് ചെയ്തു. ആ വ്യക്തിയുമായിട്ട് ആ അഡ്മിനുമായിട്ട് എനിക്ക് വളരെ ഇതായിട്ടുണ്ട്. ഞങ്ങൾ എന്നെ ആഡ് ചെയ്തു. ഏകദേശം ഒരു വർഷത്തോളം ആണെന്ന് തോന്നുന്നു ഞാനത് കേട്ടുകൊണ്ടേയിരുന്നു. ഇവർ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം അതിലൊരു വ്യക്തി പറഞ്ഞു, പ്രാർത്ഥന കേൾക്കുന്ന അള്ളാഹു മാത്രമേ ഉള്ളൂ, യേശു ഒന്നും പ്രാർത്ഥന കേൾക്കത്തില്ല. അപ്പോഴാണ് എനിക്ക് അന്നൊന്ന് സംസാരിക്കാൻ തോന്നി. അപ്പൊ ആ യേശു ഒന്നും പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ഇപ്പം നിർത്താം, എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, അത് യേശു പ്രാർത്ഥന കേൾക്കും, യേശുവിന്റെ വചനം അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. മാത്രമല്ല അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് അപ്പൊ ഞാൻ ചോദിച്ച്, ഈ മൂസയുടെ മാതാപിതാക്കൾ ആരാണ്, ഒന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. അതിനൊന്ന് തെളിവരാണ്, ഒന്ന് ചോദിച്ചു, രണ്ട് ചോദിച്ചു, മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞ് എവനെ ഇറക്കി വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ എന്നെ റിമൂവ് ചെയ്തു. ഓക്കെ പരസ്പരം സംസാരിച്ചോളൂ. ഓക്കെ, ഞാൻ എന്റെ ഈ നോട്ട്സ് എടുക്കുന്നതിന്റെ ഇതിലാണ് ഞാൻ മാറിയത്. അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം, ഒന്നുകൂടൊന്ന് കേൾവിക്കാർക്ക് വേണ്ടി ഒന്നുകൂടെ ചോദിച്ചു. അയ്യോ ഒന്നുകൂടി അല്ല, ഒരു ദിവസം അല്ല, ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദിക്കാം. ഇസ്ലാമിക വിശ്വാസികൾ വഴിപിഴച്ചവരെന്ന് പറയുന്നു. ഈ വഴിപിഴച്ചവർ ആരാണ്, അവരുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ അവരുടെ മാതൃക, അവരാരുടെ മാതൃകയിലാണ് ജീവിക്കുന്നത്? ഇനി വഴിപിഴച്ചില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ പിഴയ്ക്കാത്തവരെ കുറിച്ച് അവർ തന്നെ പറയുന്നത് ഞങ്ങൾ സത്യവിശ്വാസികൾ. അപ്പം അവരുടെ സ്വഭാവം എന്താണ്? അവർക്ക് ഒരു മാതൃകാ പുരുഷനുണ്ടല്ലോ. ആ മാതൃകാ പുരുഷൻ യഥാർത്ഥത്തിൽ മാതൃകാപരമായി ജീവിച്ചോ? അതൊന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ അത് പഠിക്കാൻ കഴിയും. അതിനു വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത്. ഓക്കെ സംസാരിച്ചോളൂ. പറഞ്ഞത് മനസ്സിലായോ? ഇത് മറ്റാരുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇതിന്റെ വിശദീകരണം ഇവരുടെ തന്നെ പണ്ഡിതന്മാര് പറയുന്ന അഭിപ്രായം ചേർത്ത് പറയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വഴിപിഴച്ചവർ അഥവാ കോപത്തിനിരയായവർ എന്നതിന് അത് ആരാണ്, അവരുടെ സ്വഭാവം എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളെ യഹൂദരെയും ഇങ്ങനെയൊക്കെ സംബോധന ചെയ്യുന്നത് എന്ന് ഇവരുടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് കൃത്യമായി. സൂറ ഒന്നിന്റെ ഏഴിന്റെ ആദ്യത്തെ തഫ്സീർ, ഇതിന്റെ ലിങ്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇതിന്റെ ലിങ്ക് എന്റെ പുസ്തകമായിട്ടിരിക്കുന്നോണ്ട്. ഒരു കോള് വരുന്നതുകൊണ്ട് ആരും ബുദ്ധിമുട്ടായി കണക്കൂട്ടുണ്ട്. നമുക്ക് എന്തായാലും പഠിക്കാം. ഓക്കെ
ഞാൻ പറഞ്ഞ കേക്കാവോ? കേക്കാവോ ഞാൻ പറയുന്നത്? എന്താണെന്ന് അറിയത്തില്ല, ഇന്നലെ തൊട്ടേ ഉള്ളു ബുദ്ധിമുട്ട്. നമ്മൾ എന്തേലും ചുമ്മാ ഇരിക്കുമ്പോൾ കോളൊന്നും വരത്തില്ല, പക്ഷെ നമ്മൾ എന്തേലും വിഷയാസ്പദമാക്കി എന്തേലും പറയാൻ തുടങ്ങുമ്പോഴോ എന്തേലും ആവശ്യം ചെയ്യാൻ തുടങ്ങുമ്പോഴോ 100 കോളാ. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ അമാനി മലവി, എനിക്ക് അമാനി മലയുടെ ലിങ്ക് ഇല്ലാത്തതുണ്ട്, എൻ്റെ പുസ്തകമായിട്ടിരിക്കുന്നുണ്ട്, അല്ലാത്തതിൻ്റെ ഒക്കെ ഞാൻ ലിങ്ക് തരാം, അതായത് മറ്റ് തഫ്സീറുകളുടെ ഒക്കെ ലിങ്ക് ഞാൻ മേളിലിടാം. അമാനി മലവി ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ഒരു 2 പേജിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, ഞാനത് വായിക്കാം. അതിൽ പ്രധാനപ്പെട്ട എല്ലാം വായിക്കാൻ സമയമില്ല. ഈ സൂറ 1-7 വരെ അമാനി മലവി ഒറ്റ പുസ്തകമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഒറ്റ അല്ല, 1-2 സൂറ ഫാത്തിഹയും അൽബക്കറയും ഇടം വ്യാഖ്യാനമായിട്ട് ഒറ്റ വോളിയായിട്ട് ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ മുഖവര തന്നെ ഒരു കെട്ടുകണക്കിനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1-7 വരെയുള്ള ഫാത്തിഹയുടെ കുറേ പേജുകളുടെ വിശദീകരണം. അതിൽ ഈ കോപത്തിനിടയായവരും വഴിപിഴച്ചവരും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സംഭവം, അല്ലെങ്കിൽ ഈ വാക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്, ആരെയാണ് സൂചിപ്പിക്കുന്നത്, അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ്, ആ പാതയുടെ നിഷേധ, അതിൻ്റെ പേജ് നമ്പർ 169, തഫ്സീർ അമാനി മലവി വോളിയം 1 പേജ് നമ്പർ 169-ൻ്റെ അകത്ത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ആ പാതയുടെ നിഷേധാത്മകോശം ഇതാണ്. അതായത് കോപവിധേയരും വഴിപിഴച്ചവരുമായ ആളുകൾ സ്വീകരിച്ചതല്ലാത്ത മാർഗമെന്ന് സാരം. എന്നാൽ കോപബാധിതരും വഴിപിഴച്ചവരും എന്ന് പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണ് എന്നാണ് ഇനി ആലോചിക്കാനുള്ളത്. അഹമ്മദ് തിർമിദി ഇബ്നു ജരീർ ഇബ്നു അബി ഹാതിം ഇബ്നു ഹിബാൻ മുതലായവർ ഉദ്ധരിച്ച പല ഹദീദുകളിൽ കോപബാധിതർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദികളാണെന്നും വഴിപിഴച്ചവർ കൊണ്ടുദ്ദേശം നസ്രാണി അഥവാ ക്രിസ്ത്യാനികളാണെന്നും നബി പ്രസ്താവിച്ചതായി കണ്ടിരിക്കുന്നു. സ്വഹാബികളിൽ നിന്നും അപ്രകാരം റിവായത്തുകൾ കാണാം. ഈ 2 വാക്കുകളുടെയും വ്യാഖ്യാനത്തിൽ ഇതല്ലാതെ മറ്റൊരു വ്യാഖ്യാനം ഉള്ളതായി എനിക്കറിഞ്ഞുകൂടാ എന്നുപോലും ഇബ്നു അബി ഹാതിം പ്രസ്താവിച്ചതായി കാണുന്നു. അപ്പം ഈ കോപത്തിനിരയായവരും വഴിപിഴച്ചവരും ആണെന്ന് ഇപ്പോഴത്തെ ഈ ക്ലബ് ഹൗസിലെ ചില പണ്ഡിതന്മാർ പുതിയ വ്യാഖ്യാനമായിട്ട് വരാറുണ്ട്. പക്ഷേ അമാനി മലവി പറയാണ് ഈ ഇബ്നു ഹാതിം പോലെയുള്ള പ്രമുഖ പണ്ഡിതന്മാര് ഇത് യഹൂദികളും ക്രിസ്ത്യാനികളും എന്ന് പറയുന്നതല്ലാതെ അതിനപ്പുറത്തിലൊരു വ്യാഖ്യാനം ഉള്ളതായി അവർക്ക് പോലും അറിഞ്ഞുകൂടാന്ന് അവര് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ക്ലബ് ഹൗസിലെ പണ്ഡിതന്മാർ പറയുന്നത് അയ്യോ അത് യഹൂദും ക്രിസ്ത്യാനികളൊന്നുമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, ഇവരുടെ ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് ഇതല്ലാതെ മറ്റൊരു വ്യാഖ്യാനം ഇല്ലെന്ന. ഇതല്ലാതെ ഈ കോപത്തിനിരയായവരും വഴിപഴച്ചവരും ക്രിസ്ത്യാനികൾ യഹൂദന്മാരല്ല എന്നൊരു ആശയം വിധത്ത വിധത്തിൽ ഒരു വ്യാഖ്യാനം ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്ന് ഇവര് തന്നെ പറയുന്ന കാര്യം ഞാൻ ഇപ്പൊ പുസ്തകത്തിൽ നിന്ന് വായിച്ചു ചെയ്യിപ്പിച്ച കാര്യം. ഇബ്നു ഹാതിം പ്രസ്താവിച്ചതായി കാണുന്നു. റസൂൽ തിരുമേനിയുടെ ഈ വ്യാഖ്യാനം നിലവിലിരിക്കെ മറ്റു വ്യാഖ്യാനങ്ങൾ ആരായേണ്ടതില്ലെന്ന് വ്യക്തമാണ്. അതായത് മുഹമ്മദ് റസൂൽ തിരുമേനി എന്ന് പറഞ്ഞത് മുഹമ്മദിനെയാണ്. മുഹമ്മദിന്റെ ഈ വ്യാഖ്യാനം നിലവിലിരിക്കെ മറ്റു വ്യാഖ്യാനങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ലെന്ന് ഇത് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുക. ഞാൻ അതായിട്ട് വായിക്കാം. ചുരുക്കി വിവരിക്കുകയാണെങ്കിൽ ഇബ്നു ഖദീർ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ പറയാം, സത്യം അന്വേഷിച്ചറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ് അനുഗ്രഹീതരുടെ മാർഗം. അപ്പം ഖുറാൻ അനുസരിച്ച് അനുഗ്രഹീതരുടെ മാർഗം എന്ന് പറയുന്നത് സത്യം അന്വേഷിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും, സത്യം അറിഞ്ഞിട്ടും അത് അനുഷ്ഠാനത്തിൽ വരുത്താതെ പുറംതള്ളുകയാണ് കോപവിധേയരുടെ മാർഗം. സത്യം മനസ്സിലാക്കാതെ സത്യമാർഗം തെറ്റിപ്പോകുന്നതാണ് വഴിപഴച്ചവരുടെ മാർഗം. യഹൂദികളെ ഉദ്ദേശിച്ച് കോപവിധേയരെന്ന് പറഞ്ഞിരിക്കുന്നത് അവർ അറിവുണ്ടായിട്ടും അതിനെതിര് പ്രവർത്തിച്ചത് കൊണ്ടാണെന്നും ക്രിസ്ത്യാനികളെ പറ്റി പിഴച്ചവരെന്ന് പറഞ്ഞത് അവർ സത്യമറിയാതെ പിഴച്ചത് കൊണ്ടാണെന്നും ഇബ്നു തയ്യമ്മയും ചൂണ്ടിക്കാട്ടുന്നു. എന്നിട്ട് പറയാണ് അടുത്ത പാരഗ്രാഫ്, മൊത്തത്തിൽ പറഞ്ഞാൽ കോപവിധേയർ യഹൂദരും വഴിപിഴച്ചവർ ക്രിസ്ത്യാനികളുമാണ്, അല്ലെങ്കിൽ വഴിപിഴച്ചവർ ക്രിസ്ത്യാനികളും തന്നെ. ഒരു സമുദായം എന്ന നിലയ്ക്ക് കോപാശങ്ങളിൽ യഹൂദ സമുദായവും വഴിപ്പിഴവിൽ ക്രിസ്തീയ സമുദായവും മുന്നിട്ട് നിൽക്കുന്നു എന്നായിരിക്കും മേൽ സൂചിപ്പിച്ച ഹദീദുകളുടെ താല്പര്യം. യഹൂദികളെ പറ്റി അള്ളാഹു ശപിക്കുകയും കോപിക്കുകയും ചെയ്തവർ മായിദ 60-ൽ നിന്നും
അവരുടെ അവിശ്വാസം നിമിത്തം അള്ളാഹു അവരെ ശവിച്ചിരിക്കുന്നു എന്ന് അൽബക്ര 88 എന്നും അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികളെ പറ്റി അവർ മുമ്പേ വഴിപിഴച്ചിട്ടുണ്ട്. വളരെ ആളുകളെ പിഴപ്പിക്കുകയും ചൊവ്വായ മാർഗം വിട്ട് പിഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മായിദ 77 പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് കൃത്യം അമാനുവലി പറയുന്ന ഒരു ഭാഗമാണ് ഞാനിപ്പോ വായിച്ചു ചെയ്യിപ്പിച്ചു. ഇനി അതോടെ നിൽക്കട്ടെ. മറ്റു പണ്ഡിതന്മാർ അമാനുമാലുവേക്കാൾ തഫ്സീറുകൾ ആധികാരമുള്ള മറ്റു പണ്ഡിതന്മാർ എന്ന് പറയുന്നു നോക്കാം. ആദ്യമായി ഞാൻ ഇവിടെ എടുക്കുന്ന അടുത്ത തഫ്സീർ അൽ ജലാല, ഞാൻ അതിന്റെ ലിങ്ക് മേളിൽ പേസ്റ്റ് ചെയ്യാം. തഫ്സീർ അൽ ജലാലയൻ ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന കാര്യം, ഈ ആയത്തിന്റെ വിശദീകരിച്ച് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന കാര്യം ഞാൻ മേളിലിട്ടിട്ടുണ്ട്. ജലാലൻ പറയുന്ന കാര്യം ഞാൻ ഒന്ന് എടുത്തോട്ടെ. ഇനി ഇതുകൂടാതെ ഇമാം റാസി ഇതേപോലെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇമാം റാസിയുടെ തഫ്സീർ എൻ്റെ ഇല്ല, അത് അജീഷ് ബ്രദറിൻ്റെ ഉണ്ട്. അജീഷ് ബ്രദർ വേണേൽ അത് വായിച്ച് ചെയ്യിപ്പിക്കും. അതിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, വഴിപിഴച്ചവർ കോപത്തിനെതിരായ യഹൂദികളാണെന്നും അതേപോലെ വഴിപിഴച്ചവർ ഞാൻ പറഞ്ഞ കേക്കാവോ, വീണ്ടും ഒരു കോള് വന്നു കേക്കാ ഞാൻ പറഞ്ഞേ. ആ ഇപ്പൊ കേൾക്കാം. ആ അപ്പോ ജലാലയം പറയുന്നത് എങ്ങനെയാണ്, ഇത് പറയുന്നത് യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും കോപമുള്ള പാതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വഴിപിഴച്ചു പോകരുത്, അല്ലെങ്കിൽ വഴിപിഴച്ചു പോയവരുടെയും കോപത്തിനിരയായവരുടെയും പാദത്തിലേക്ക് പോകരുതെന്ന് പറയുന്നത് ജലാലയം പറയുന്നത്, ഇതിൽ പറയുന്നത് യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും കോപമുള്ള പാതയല്ല നിങ്ങൾ അതിലേക്ക് പോകരുത് എന്ന് കൃത്യം ജലാലിന്റെ തഫ്സീർ പറഞ്ഞു. ഇനി ഇബ്നു അബ്ബാസ് പറയുന്നത് അടുത്ത, ഞാനിവിടെ മേളിൽ പേശിയിരിക്കുന്നത് ജലാലിന്റെ തഫ്സീറാണ്. ഇനി അത് കൂടാതെ ഇബ്നു അബ്ബാസ് പറയുന്നത് അല്ലാഹുവിന്റെ കോപം സമ്പാദിച്ച യഹൂദരുടെ മതമല്ല, തെറ്റിപ്പോയ ക്രിസ്ത്യാനികളുടെ മതമോ അല്ല, അതിലേക്ക് നിങ്ങൾ തിരിയരുത് എന്ന് കൃത്യം ഇബ്നു അബ്ബാസ് പറയുന്ന വ്യാഖ്യാനം. ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പേശിയിരിക്കുന്നത് ഇബ്നു അബ്ബാസിന്റെ. ഇനി അതുകൂടാതെ ഇബ്നു ഖദീർ അതിൽ പറയുന്നു, കൃത്യമായി പറയുന്നു, ഇതിൽ പറയുന്ന കോപത്തിനിരയായവരും വഴിപിഴച്ചവരുമായ രണ്ട് പാതകളും അത് ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും പാതകളാണ് എന്ന് കൃത്യം പറയുന്നു. അതുകൂടാതെ കുർത്തുബി, തഫ്സീർ കുർത്തുബി പറയുന്നത് ഏകദേശം നടുക്ക് കുറെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഏകദേശം നടുക്കായിട്ട് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവക്രോധത്താൽ പീഡിതരായിരുന്നു എന്ന് പറഞ്ഞതും ഈ വ്യാഖ്യാനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നു അവർ മുമ്പ് വഴിതെറ്റിപ്പോയി, അവർ പലരെയും വഴിതെറ്റിച്ചു, അവർ നേരായ പാതയിൽ നിന്ന് തെറ്റിപ്പോയി. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒറ്റ കാര്യം, വഴിപിഴച്ചു പോയവരെന്ന് ഉദ്ദേശിച്ചത് ക്രിസ്ത്യാനികളെ എന്ന് തന്നെയാണ്. കോപത്തിനിരയായവർ, അള്ളാഹുവിന്റെ കോപത്തിനിരയായവർ എന്ന് പറയുന്നത് അത് യഹൂദന്മാരെ കുറിച്ചും എന്തുകൊണ്ടാണ് അവരെ കോപത്തിനിരയായരെന്ന് വിളിച്ചത് ഞാൻ അമാനുവലിയുടെ തഫ്സീർ വായിച്ച് ഞാൻ കൃത്യം പറഞ്ഞു. അതുകൂടാതെ വഴിപിഴയ്ക്കാൻ കാരണം എന്താണ്, ക്രിസ്ത്യാനികളെ എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം ഞാൻ പറഞ്ഞു. ഇനി അത് കൂടാതെ ഇതിനെല്ലാം ആധികാരികമായി പറയുന്നത് അതിൻ്റെ അത് കൃത്യം പറയുന്നുണ്ട് ഹദീസിന്റെ അകത്ത് മുഹമ്മദ് പറഞ്ഞ കാര്യമാണ്. ഞാൻ ആ ഹദീസോടെ മേളിപ്പിച്ചിരിക്കാം. മുഹമ്മദ് പറയുന്നുണ്ട് വഴിപിഴച്ചവർ യഹൂദരാണെന്നും ക്രിസ്ത്യാനികളാണെന്നും മുഹമ്മദ് കൃത്യം പറയുന്നുണ്ട്. അത് തിർമിതി 2954. ഈ തഫ്സീറുകള് പറയുന്നത് എടുക്കാൻ സ്വീകാര്യമല്ലാത്തവര് കൃത്യമായി ഹദീസ് ഉണ്ട്, അതിനകത്ത് കൃത്യം പറയുന്നു കോപത്തിനിരയായവർ യഹൂദരും പിഴച്ചുപോയവർ ക്രിസ്ത്യാനികളുമാണ് എന്ന് ജാമിയ തിർമിദി 2954. ഇനി ഇത് കൂടാതെ തഫ്സീറുകളോ ഈ അതേപോലെ തന്നെ തഫ്സീറോ അല്ലെങ്കിൽ ഈ ഹദീസുകളോ ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ അതൊക്കെ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്കും പറയും ഇതൊക്കെ ഓരോ പണ്ഡിതന്മാർ ചുമ്മാ പറയുന്നതാണ്, ഖുറാനിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു വരുന്നവര്,
നിങ്ങൾ നോക്കിയാൽ മതി, ഈ സൂറ 58:14 കൃത്യം പറയുന്നുണ്ട്, അള്ളാഹുത്തിന് അള്ളാഹുവിന്റെ കോപത്തിനിരയായവരാണ് യഹൂദർ എന്ന് കൃത്യം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ കോപത്തിനിരയായവരാണ് യഹൂദർ എന്ന് സൂറ 58:14 പറയുന്നുണ്ട്. ഇനി അത് കൂടാതെ സൂറ 5:14 അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഉത്ബോധനങ്ങളിൽ വലിയൊരു ഭാഗം അവർ മറന്നു കളഞ്ഞു. അവർ എന്ന് പറയുന്നതിന്റെ ബ്രാക്കറ്റ് കൃത്യം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ക്രിസ്ത്യാനികൾ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഉത്ബോധനങ്ങളിൽ വലിയൊരു ഭാഗം അവർ ക്രിസ്ത്യാനികൾ മറന്നു കളഞ്ഞു. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ വഴിപഴച്ചവരെന്ന് വിളിക്കുന്നത്. അതുകൂടാതെ സൂറ 5:77 മുമ്പേ പിഴച്ചു പോവുകയും ധാരാളം പേരെ വഴിപഴപ്പിക്കുകയും നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്ത ഒരു ജനഭോഗത്തെ കുറിച്ച് സൂറ മായിദ 77 പറയുന്നുണ്ട്. അതിന്റെ തഫ്സീറുകളും പരിശോധിച്ചാൽ മതി, നിങ്ങൾ ക്രിസ്ത്യാനികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് കൃത്യം പറയുന്നുണ്ട്. അതുകൂടാതെ ഇനി നിരവധി സംഭവങ്ങൾ. അപ്പം ഈ വഴിപഴച്ചവരെന്നും ഈ കോപത്തിനിരയായവരെന്നും ക്രിസ്ത്യാനികളെ ഈ കുതുംബാനെയും വിളിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരിച്ചത്. ഇനി അച്ചൻകുഞ്ചാൻ ചോദിച്ച അടുത്ത ചോദ്യം, ഈ സത്യവിശ്വാസി എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് ക്ലബ് ഹൗസിൽ കേട്ടൊരു കാര്യമാണ്, ഈ സത്യവിശ്വാസി എന്ന് പറയുന്നത് എല്ലാവരുമാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിലൊക്കെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായവരൊക്കെ സത്യവിശ്വാസിയാണെന്ന് പറയുന്നവരോട് ഞാൻ ഒന്ന് രണ്ട് ആയത്തുകൾ എടുത്തിരുന്നു. സത്യവിശ്വാസി ആരാണെന്ന് ഇവരുടെ കൃത്യം ഇവരുടെ ഖുറാനി പറയുന്നുണ്ട്. ഏത് വിധത്തിലാണ് സത്യവിശ്വാസി എന്ന് പറയും, നീ സത്യവിശ്വാസി കണത്തി ക്രിസ്ത്യാനികൾ പെടുമോ എന്ന് നോക്കിയാൽ മതി. ഈ ക്രിസ്ത്യാനികളെ യഹൂദന്മാരെയാണ് ആക്ഷേപിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ വെള്ള പൂശാൻ വരുന്നൊരു സംഭവമാണ്. അങ്ങനെയൊന്നുമല്ല, ഈ വഴിപിഴച്ചവരെന്ന് പറയുന്നത് എൻ്റെ അത് എല്ലാവരും പെടും, സത്യവിശ്വാസികൾ അത് ക്രിസ്ത്യാനികളൊക്കെ പെടും എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യാഖ്യാനം. അങ്ങനെ വ്യാഖ്യാനിച്ചു വരുന്നവരോട് ഈ സത്യവിശ്വാസി ആരാണെന്ന് ഇവരുടെ കൃത്യം ഇവരുടെ ഖുറാൻ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഖുറാന്റെ അത് 1-2 ആയത്തുകളുണ്ട്, ഞാൻ ആയത്തുകൾ ഒന്ന് എടുത്തോട്ടെ. എനിക്ക് എടുക്കാൻ കുറച്ച് സമയം വേണേ അച്ഛൻകുഞ്ച. അതുവരെ അച്ഛൻകുഞ്ചാനോ അജീഷ് ബ്രദർ ആരെങ്കിലും ഈ വിഷയത്തെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം. അജീഷ് ബ്രദറോട് ഉണ്ടല്ലോ, അജീഷ് ബ്രദർ തിരക്കാണോ? തിരക്കില്ല. ശരി, പ്ലീസ് സിസ്റ്റർ, സിസ്റ്ററും തിരക്കായിരിക്കും. ഓക്കെ ഓക്കെ, ബറോസ് ബ്രദർ പതുക്കെ അടുത്ത ചോദ്യം, ഖുറാൻ പ്രകാരം അല്ലെങ്കിൽ ഇസ്ലാം പ്രകാരം സത്യവിശ്വാസി എന്ന് പറയുന്നത് ആരാണ്? അതിന് കൃത്യമായി ഒരു 3 ആയത്തുകളുണ്ട്, അതിൽ 2 ഞാൻ ഉദ്ധരിക്കാം. സൂറ 8:2, സൂറ 8 അൽ അൻഫാൽ, അതിൻ്റെ 2 ആയതിനത് ഇങ്ങനെ പറയുന്നത്, അള്ളാഹുവെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുകയും അവന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ ഹൃദയം പേടിച്ച് നടക്കണം, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിച്ചാൽ വിശ്വാസം വർദ്ധിക്കണം, അതുപോലെ അള്ളാഹു എന്ന രക്ഷിതാവിന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. അപ്പൊ ഈ വെള്ളപൂശം വരുന്നവരുടെ ഒരു കാര്യം, നിങ്ങളുടെ സൂറ 8 അൽ അൻഫാൽ എന്ന അധ്യായത്തിന്റെ 2 ആയത്തിൽ പറഞ്ഞവർ, ഞങ്ങൾ ആരും അല്ലാഹു ദൈവമാണെന്ന് പോലും വിശ്വസിക്കുന്നില്ല, അപ്പൊ ഞങ്ങൾ എങ്ങനെ സത്യവിശ്വാസികൾ കണത്തിപ്പെടും? അല്ലാഹു ദൈവമാണെന്നോ അല്ലാഹു നിങ്ങൾ പറഞ്ഞു കിടക്കുന്ന അല്ലാഹുവിന്റെ ദൂതൻ മുഹമ്മദ് ഒരു പ്രവാചകനാണെന്നോ നല്ല മനുഷ്യനാണെന്ന് പോലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അല്ലാഹുവിനെ വെറും ഒരു ഗോത്ര ദൈവമായിട്ട് യഹൂദർ കണ്ട അതേ രീതിയിൽ തന്നെ ഒരു പേഗൻ ഗോഡായിട്ട് ഞങ്ങൾ എല്ലാവരും കണക്കാക്കുന്നു, പിന്നെ ഞങ്ങൾ എങ്ങനെ സത്യവിശ്വാസികൾ കണത്തിപ്പെടുന്നത്? ഇനി അതുകൂടാതെ സൂറ 49:15 ഇതേപോലെ തന്നെ പറയുന്നുണ്ട്, സത്യവിശ്വാസികൾ ആരാണെന്ന് കൃത്യം അവിടെയും പറയുന്നുണ്ട്. സൂറ 45:15 ഇതേപോലെ തന്നെ സത്യവിശ്വാസികൾ എന്ന് ആരാണെന്ന് കൃത്യം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അതുകൂടെ എടുത്തു വായിക്കാം. ഞാൻ അതൊന്ന് എടുത്തോട്ടെ. സോറി, തെറ്റിപ്പോയി, സൂറ 49
അൽ ഹുജറാത്തിന്റെ 15. അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരം കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ. കേട്ടല്ലോ. അപ്പൊ അല്ലാഹുവിലും അവന്റെ ദൂതനിലും, അതായത് മുഹമ്മദിലും അല്ലാഹുവിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കുകയും ചെയ്യരുത്. അത് മാത്രമല്ല, തങ്ങളുടെ സ്വത്തുക്കളും ശരീരം കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാണോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ, അവർ തന്നെയാകുന്നു സത്യവാന്മാർ. അപ്പൊ സത്യവിശ്വാസികളുടെ ഗണത്തിന്റെ അകത്ത് എല്ലാവരും പെടുന്നും പറഞ്ഞ് ഇനി ആരും വെള്ളപൂശലായിട്ട് വരേണ്ട കാര്യമില്ല. ഖുർആൻ തന്നെ കൃത്യം പറയുകയാണ്, അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരാരും സത്യവിശ്വാസികളല്ല, അല്ലാഹുവും അവന്റെ ദൂതനിലും വിശ്വസിക്കാതിരിക്കുകയും പിന്നീട് സംശയിക്കുക പോലും ചെയ്യരുത്. സംശയിക്കുക പോലും ചെയ്താൽ അവരെ സത്യവിശ്വാസികളുടെ ഗണത്തിൽ പെടത്തില്ല, പിന്നെ അവർക്ക് അവിടെ വിശ്വാസികളായി. അതിന് അറബിയിൽ എന്താ പറയുന്നത്, മുശ്രിക്ക്. ആ മുശ്രിക്ക് മുശ്രിക്കുന്നതിനെ പിന്നെ അവരെ വിളിക്കുള്ളൂ കപട വിശ്വാസികൾ. അപ്പൊ ഇനിയും ഈ വെള്ള പൂശാൻ പറ്റുന്നവരെ മനസ്സിലാക്കണം. സൂറ 8:12 സൂറ 49:15 പ്രകാരം ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ ഒരിക്കലും സത്യവിശ്വാസികളുടെ ഗണത്തിൽ ഇസ്ലാം പെടുത്തുകയില്ല. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പം അച്ചങ്കുഞ്ചാൻ പറഞ്ഞ ഇതിന് ഉത്തരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇല്ലെങ്കിൽ വീണ്ടും ചോദിക്കാം.